പടയിലും മറ്റുമുള്ള മമ്പുറം തങ്ങളുടെ പങ്കും നികുതി നൽകാൻ കൂട്ടാക്കാതെ ഉമർ ഖാലി നിയമലംഘനം നടത്തിയതുമെല്ലാം പ്രസിദ്ധമാണ്. അതേ കാരണങ്ങൾ കൊണ്ട് ഇന്നത്തെ സർക്കാരിന് കീഴിൽ അവരുണ്ടായിരുന്നെങ്കിലും അന്നത്തെ രീതിയിൽ നിയമലംഘനവും മറ്റും നടത്തുമായിരുന്നു. ഇതൊന്നും പക്ഷേ സ്വാതന്ത്ര്യ സമരത്തിന്റെ ഭാഗമല്ല. ഇതൊന്നും പക്ഷേ സ്വാതന്ത്ര്യ സമരത്തിന്റെ ഭാഗമല്ല. ഇവരൊന്നും സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്തിട്ടില്ല. ഇനിയോ നമ്മുടെ സമസ്തയുടെ ഏത് നേതാക്കന്മാരാണ് ഉണ്ടായിരുന്നത്? 1926 സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ രൂപീകരിച്ചല്ലോ. 1926 മുതൽ 1947 ആഗസ്റ്റ് 15 വരെ കേരളത്തിന്റെ വിവിധ പ്രദേശങ്ങളിൽ മലബാറിലടക്കം സ്വാതന്ത്ര്യത്തിന് വേണ്ടിയുള്ള പോരാട്ടങ്ങൾ നടന്നിരുന്നു. സ്വാതന്ത്ര്യ സമരത്തിന്റെ ഭാഗമായി ഒരുപാട് പ്രവർത്തനങ്ങൾ നടന്നിരുന്നു. ഈ ഏത് പ്രവർത്തനത്തിലാണ് അക്കാലത്ത് സമസ്തയുടെ നേതൃത്വത്തിലുണ്ടായിരുന്ന പണ്ഡിതന്മാരുണ്ടായിരുന്നത്? സാധാരണക്കാര് ചിലപ്പോ വിചാരിക്കും അതെന്താ ആലിമുസ്ലിയാരൊക്കെ ഇല്ലേ എന്ന് തെറ്റിദ്ധരിക്കുന്നവരുണ്ടാകാം. സഹോദരന്മാരെ, ആലിമുസ്ലിയാര് സമസ്ത ഉണ്ടാകുന്നതിന് മുമ്പേ തൂക്കിലേറ്റപ്പെട്ടിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ പേരിന്റെ കൂടെ ഒരു മുസ്ലിയാരുണ്ട് എന്നല്ലാതെ സമസ്തയുമായി അദ്ദേഹത്തിന് ബന്ധമില്ല. സമസ്തയുണ്ടാക്കുന്നതിന് മുമ്പേ ആലിമുസ്ലിയാര് തൂക്കിലേറ്റപ്പെട്ടു. ഏത് സമസ്തയുടെ പണ്ഡിതനാണ് സ്വാതന്ത്ര്യ സമര രംഗത്തുണ്ടായിരുന്നത്? ഉണ്ടായിരുന്നില്ലെന്ന് മാത്രമല്ല, എല്ലാ കാലവും മുസ്ലിംമാര് മറക്കാൻ ശ്രമിക്കുന്ന ഒരു സമ്മേളനമുണ്ട്, 1930 മണ്ണാർക്കാട് വെച്ച് ചേർന്ന സമ്മേളനം. ആ സമ്മേളനം ഇന്നും മുസ്ലിയാക്കന്മാർക്ക് തലവേദനയാണ്. ആ സമ്മേളനത്തിലാണ് പെൺകുട്ടികൾ കയ്യെഴുത്ത് പഠിക്കൽ ശറയിൽ മക്രൂഹാണ് എന്ന പ്രമേയം പാസാക്കിയത്. ആ പ്രമേയവുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് പിന്നീട് ഹറാമാണെന്നൊക്കെയുള്ള ലേഖനങ്ങളും പാടില്ലെന്നുള്ള ഫത്വകളും ഒക്കെ കടന്നു വന്നത്. ഇപ്പോ ചിലരൊക്കെ അത് നിഷേധിക്കാൻ ശ്രമിക്കുന്നുവെങ്കിലും പഴയ പ്രമേയങ്ങൾ എടുത്ത് വായിച്ചു നോക്കുക, മക്രൂഹായിരുന്നു, പാടില്ലാത്തതായിരുന്നു. എന്തിന് പ്രമേയങ്ങൾ പരിശോധിക്കണം? എന്തിന് ചരിത്രം പഠിക്കണം? ഇന്നും നമ്മുടെ ഇടയിൽ ജീവിച്ചിരിക്കുന്ന 50-60 വയസ്സ് പ്രായമുള്ള സ്ത്രീകളോട് ചോദിച്ചാൽ മതി അവര് മദ്രസയിൽ എഴുത്ത് പഠിച്ചിരുന്നോ എന്ന്. അവർക്ക് എഴുത്ത് പഠിക്കാൻ അവകാശമുണ്ടായിരുന്നില്ല. അവർക്ക് എഴുത്ത് പഠിക്കാൻ അവകാശമുണ്ടായിരുന്നില്ല, നിഷേധിക്കപ്പെടുകയായിരുന്നു അത്. എന്നിട്ടോ ആ സമ്മേളനത്തിൽ തന്നെ പാസാക്കി മറ്റൊരു പ്രമേയം. എന്താണെന്നറിയോ? നമ്മുടെ വൈസ്രോയിയായ അയർവിൻ പ്രഭുവും പത്നിയും ഒരു സർക്കിറ്റ് കഴിഞ്ഞ് ഡൽഹി പട്ടണത്തിലൂടെ സഞ്ചരിക്കവേ അവർക്കെതിരെ ഏതോ ദുഷ്ടന്മാർ ബോംബാക്രമണം നടത്തിയത് ഈ യോഗം വ്യസനിക്കുകയും ഭാഗ്യവശാൽ യാതൊന്നും ഫലിക്കാതെ പോയതിൽ അളവറ്റ ആനന്ദത്തെ വെളിവാക്കുകയും ചെയ്യുന്നു. ഖാൻ ബഹദൂർ കല്ലടി മൈദുട്ടി സാഹിബ് അവതരിപ്പിച്ചു, പാങ് അഹമ്മദ് കുട്ടി മുസ്ലിയാര് പിന്താങ്ങി, അങ്ങനെ പ്രമേയം പാസാക്കി. എന്താ പ്രമേയം? നമ്മുടെ വൈസ്രോയിയായ അയർവിൻ പ്രഭു ആരായി? നമ്മള് സമസ്തയ്ക്ക് ഡൽഹിയിൽ വൈസ്രോയി ഉണ്ടായിരുന്നോ? ഇല്ല. പിന്നെ ആരാ? ബ്രിട്ടീഷ് രാജ്ഞിയുടെ വൈസ്രോയി. ആ വൈസ്രോയി ഇന്ത്യ രാജ്യത്ത് ആധിപത്യം സ്ഥാപിച്ചുകൊണ്ട് ഇന്ത്യയിലെ ഈ രാജ്യത്തിന്റെ അവകാശികളായ ജനങ്ങളെ പീഡിപ്പിക്കുകയും അവരെ അടിമകളാക്കി ഭരിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുന്ന, ഈ രാജ്യത്തെ സ്ത്രീകളുടെ മാനം കവർന്നുകൊണ്ടിരിക്കുകയും പിഞ്ചു കുഞ്ഞുങ്ങളുടെ പോലും ജീവന വലി വില കൽപ്പിക്കാതിരിക്കുകയും ചെയ്യുന്ന ബ്രിട്ടീഷ് രാജ്ഞിയുടെ വൈസ്രോയിയായ അയർവിൻ പ്രഭുവിനെ ഇന്ത്യയുടെ മണ്ണിലൂടെ സ്വതന്ത്രമായി നടക്കുവാൻ ഞങ്ങൾ അനുവദിക്കുകയില്ലെന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് ഡൽഹിയിലെ സ്വാതന്ത്ര്യ സമര സേനാനികൾ ഈ ദേശസ്നേഹികൾ അയർവിൻ പ്രഭുവിനെതിരെ ബോംബാക്രമണം നടത്തിയപ്പോ ഇനി കേരളത്തിന്റെ മൂലയിൽ പാലക്കാട് ജില്ലയിലെ മണ്ണാർക്കാട്ടിരുന്നു കൊണ്ട് സമസ്തക്കാരൻ പ്രമേയം പാസാക്കി നമ്മുടെ വൈസ്രോയിയായ അയർവിൻ പ്രഭുവും പത്നിയും ഒരു സർക്കിറ്റ് കഴിഞ്ഞ ഡൽഹി പട്ടണത്തിലൂടെ സഞ്ചരിക്കവേ ഏതോ ദുഷ്ടന്മാർ ബോംബാക്രമണം നടത്തിയിരിക്കുന്നു. എന്നിട്ടോ അതില് ഭയങ്കര വിഷമം, പക്ഷേ സന്തോഷമുണ്ട്, അളവറ്റ ആനന്ദത്തെ വെളിവാക്കുന്നുണ്ട്. എന്താ കാര്യം? ഭാഗ്യവശാൽ യാതൊന്നും ഫലിക്കാതെ പോയല്ലോ. ഭാഗ്യവശാൽ യാതൊന്നും ഫലിക്കാതെ പോയതിൽ അളവറ്റ ആനന്ദത്തെ വെളിവാക്കുന്നു. ഏത് മുസ്ലിയാർക്കാണ് ചരിത്രത്തെ മറച്ചു വെച്ചുകൊണ്ട് ഈ കേരളത്തിലെ മുസ്ലിം സമൂഹത്തിന് സ്വാതന്ത്ര്യ സമര രംഗത്ത് നേതൃത്വം നൽകിയ ഇസ്ലാഹി പ്രസ്ഥാനത്തിന്റെ മുഖത്ത് നോക്കി ബ്രിട്ടീഷുകാരന്റെ ഉൽപ്പന്നമാണ് എന്ന് പറയുവാൻ സാധിക്കുക? കോഴിക്കോട്ടെയും പയ്യന്നൂരെയും കടപ്പുറങ്ങളിൽ
ഉപ്പുസത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയ, ഇസ്ലാഹി പ്രസ്ഥാനത്തിന് നേതൃത്വം നൽകിയ പണ്ഡിതന്മാർ, അതിന്റെ നേതാക്കന്മാർ, അവർക്ക് അപാകതകൾ സംഭവിച്ചിട്ടുണ്ട് പല കാര്യങ്ങളിലും. തെറ്റായ വീക്ഷണങ്ങൾ ഉണ്ടായിരുന്നു, എന്നാൽ അവർ മനസ്സിലാക്കിയ ആദർശം ഈ ആളുകളോട് പറഞ്ഞതവരായിരുന്നു. അവരെ കാഫറുകളാക്കുവാൻ ഈ മൗലവി പറഞ്ഞ ഒരു കഥയുണ്ട്. അദ്ദേഹം ഒരിക്കൽ ഒരു പള്ളിയിൽ ചെന്നു ആളുകളോട് സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുക്കണമെന്ന് പറയാൻ, മഹാത്മാഗാന്ധിയുടെ പിന്നിൽ അണിനിരക്കണമെന്ന് പറയാനാ ചെന്നത്. പ്രസംഗം തുടങ്ങിയപ്പോ പള്ളിയിലുള്ള മുസ്ലിയാര് പറഞ്ഞു, കാഫറായ ഗാന്ധിയുടെ പേര് ഇവിടെ ഓതാൻ പാടില്ല, കാഫറായ ഗാന്ധിയുടെ പേര് ഈ പള്ളിയിൽ പറയാൻ പാടില്ല. മകരി നമസ്കാരം വരെ മൊയ്തു മൗലവി അവിടെ ഉണ്ടായിരുന്നു. യാദൃശ്ചികമായി അന്ന് നമസ്കാരത്തിൽ, മകരി നമസ്കാരത്തിന്റെ ഒന്നാം അർദ്ധരക്കയത്തിൽ ഇമാം ഓതിയത് എന്ന അധ്യായ നമസ്കാരം കഴിഞ്ഞ് സലാം കിട്ടിയപ്പോ മൊയ്തു മൗലവി ചോദിച്ചു, അല്ല മുസ്ലിയാരെ, ഗാന്ധിയുടെ പേര് പറയാൻ പാടില്ലാത്ത പള്ളിയില് അല്ല ശബിച്ച കാഫറിന്റെ പേരല്ലേ നിങ്ങൾ നിസ്കാരത്തിൽ ഓതിയത്, അത് ഓതാൻ പറ്റുമോ എന്ന് ചോദിച്ച ചരിത്രം മൊയ്തു മൗലവി രേഖപ്പെടുത്തിയിട്ടുണ്ട്. വിശുദ്ധ ഖുർആൻ മലയാളത്തിലേക്ക് പരിഭാഷപ്പെടുത്തണമെന്ന് പറഞ്ഞതിന്റെ പേരിൽ മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബിനെതിരെ കാഫർ ഫത്വ പുറപ്പെടുവിച്ചവരുണ്ടായിരുന്നു നമ്മുടെ നാട്ടിൽ. എന്നിട്ടോ സമസ്ത പണ്ഡിതന്മാരോട് പറഞ്ഞതെന്താ, നമ്മുടെ മുസ്ലിംമാരാരും തന്നെ കോൺഗ്രസ് കക്ഷിയാവാൻ പാടില്ലാത്തതും എല്ലാവരും ഗവൺമെന്റ് കക്ഷിയാകേണ്ടതുമാണ്. നമ്മുടെ കൂട്ടു നാട്ടുകാരും ചെയ്യാൻ പാടില്ല, കോൺഗ്രസ് കക്ഷിയാകാൻ പാടില്ല, എല്ലാവരും ഗവൺമെന്റ് കക്ഷിയാകണം എന്ന. ഏതാ ഗവൺമെന്റ് കക്ഷി? ബ്രിട്ടീഷ് കക്ഷി. കോൺഗ്രസ് ഏതാ? ഇന്നത്തെ കോൺഗ്രസ് പോലെ ഉമ്മൻചാണ്ടിയുടെ കോൺഗ്രസ്, ബാലകൃഷ്ണപിള്ളയുടെ കോൺഗ്രസ്, എം മാണിയുടെ കോൺഗ്രസ്, ജേക്കബിന്റെ കോൺഗ്രസ്, അങ്ങനെ എൻ സി പി എന്ന വേറൊരു കോൺഗ്രസ്, ഇങ്ങനെ ഒരുപാട് കോൺഗ്രസുകളുള്ള കാലമല്ല. അന്നൊരൊറ്റ കോൺഗ്രസേ ഉള്ളൂ. ഇ എം എസും എ കെ ജിയും കെ കളപ്പനും മാധവൻ നായരും കേശവമേനോനും നേതൃത്വം നൽകിയ കോൺഗ്രസ്. നമ്മൾ അക്കോൺഗ്രസ് കൂടാൻ പാടില്ല, നമ്മളെല്ലാവരും ഗവൺമെന്റ് കക്ഷിയാകണം എന്ന് പറഞ്ഞ ആളുകളാണ് മുജാഹിദുകളെ കുറിച്ച് പറയുന്നത്. മുജാഹിദുകൾ ബ്രിട്ടീഷുകാരുടെ ഉൽപ്പന്നമാണ് എന്ന് പ്രസംഗിക്കുന്ന പണ്ഡിതന്മാർക്ക് നേരം വെളുത്തില്ലെങ്കിലും ഈ നാട്ടിൽ നേരം വെളുത്തിട്ടുണ്ട് എന്ന് മനസ്സിലാക്കണമെന്ന് എനിക്കതിനെ കുറിച്ച് പറയാനുള്ളൂ. കാരണം ഇവിടെയുള്ള ചെറുപ്പക്കാർ, ഇവിടെയുള്ള വിദ്യാർത്ഥികൾ, അവര് ചരിത്രം പഠിക്കുന്നവരാണ്. കേരളത്തിലെ സ്വാതന്ത്ര്യ സമരത്തിൽ മുസ്ലിങ്ങളുടെ പങ്കാളിത്തത്തെ കുറിച്ച് പരിശോധിക്കുമ്പോ 921 മുമ്പിലുള്ള അവിടെ നിൽക്കട്ടെ, മുജാഹിദ് പ്രസ്ഥാനവും കേരള ജമീയത്തുലമയും സമസ്ത കേരള ജമീയത്തുലമയും ഒക്കെ രൂപീകരിക്കപ്പെട്ട 926 മുതൽ 947 വരെയുള്ള ചരിത്രമെങ്കിലും പരിശോധിക്കുന്നവർക്ക് സമസ്തയുടെ ഒരു നേതാവിനെ പോലും അതിൽ തിരിയിട്ട് നോക്കിയാൽ കാണാൻ കഴിയില്ല എന്ന് ചരിത്രമറിയുന്ന കുട്ടികൾക്കറിയാം. അവരുടെ മുമ്പിൽ എഴുന്നേറ്റ് നിന്ന് എങ്ങനെ ഈ ഒരു ആരോപണം ഉന്നയിക്കും നമ്മൾ ആലോചിക്കേണ്ടതുണ്ട്. അപ്പോ മുജാഹിദ് പ്രസ്ഥാനത്തെ കുറിച്ചുള്ള ആരോപണമാണിത്. എന്താണ് മുജാഹിദികൾ ഇവിടെ നിർവഹിച്ചുകൊണ്ടിരിക്കുന്ന ഉത്തരവാദിത്വം? ഞാൻ പറഞ്ഞല്ലോ, ഇന്ത്യക്ക് സ്വാതന്ത്ര്യം വാങ്ങിത്തരാൻ, അതല്ലെങ്കിൽ ഇന്ത്യ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യ സമരത്തിന് സജീവതയുണ്ടാക്കാൻ, അതിനല്ല കേരള ജമീയത്തുലമ രൂപീകരിക്കപ്പെട്ടത്. നേരെ മറിച്ച് ഈ ലോകത്ത് ജീവിക്കുന്ന മനുഷ്യർ കണ്ടെത്തേണ്ട മാർഗമുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഖിയാമത്ത് നാള് വരെ ജീവിക്കുന്ന മുഴുവൻ മനുഷ്യരിലേക്കുമായി അല്ലാഹുവിന്റെ ദൂതനെ നിയോഗിച്ചുകൊണ്ട് പഠിപ്പിച്ച സന്ദേശമുണ്ട്. ആ സന്ദേശം ആളുകൾക്ക് എത്തിച്ചു കൊടുക്കണം. എങ്ങനെയാണോ പൂർവികർ അത് മനസ്സിലാക്കിയത്, എങ്ങനെയാണോ സഹാബത്തി ദീൻ മനസ്സിലാക്കിയത്, ആ രൂപത്തിൽ ഈ സമൂഹത്തിന് അത് എത്തിച്ചു കൊടുക്കണം എന്ന ഉദ്ദേശത്തോടുകൂടിയാണ് ജമീയത്തുലമ ഉണ്ടാക്കുന്നത്. അതിലേറ്റവും പ്രധാനമായി അന്നത്തെ പണ്ഡിതന്മാർ പരിഗണിച്ചതോ ലാ ഇലാഹ ഇല്ലല്ലാ എന്ന ആദർശമാണ്. എന്തേ ലാ ഇലാഹ ഇല്ലല്ലാ എന്ന ആദർശം പറയാനുള്ള കാരണം, ആ ആദർശത്തിന് വിരുദ്ധമായി അല്ലാഹു അല്ലാത്തവരോട് പ്രാർത്ഥിക്കപ്പെടുന്ന ഒരവസ്ഥ ഇവിടെ ഉണ്ടായി. അല്ലാഹു അല്ലാത്തവരോട് പ്രാർത്ഥിക്കപ്പെടുന്ന ഒരവസ്ഥയുണ്ടായി.
ആ അവസ്ഥയിലാണ് മുജാഹിദ് പ്രസ്ഥാനം രംഗത്ത് വന്നുകൊണ്ട് നാം ലാ ഇലാഹ ഇല്ലല്ലാ പഠിപ്പിക്കേണ്ടതുണ്ട്, ലാ ഇലാഹ ഇല്ലല്ലാ പറയേണ്ടതുണ്ട്, ഈ സമൂഹത്തെ ലാ ഇലാഹ ഇല്ലല്ലാ എന്ന ആദർശത്തിലേക്ക് ക്ഷണിക്കേണ്ടതുണ്ട് എന്ന് തീരുമാനിച്ചത്. അങ്ങനെയാണ് അല്ലാഹുവിനോട് നടത്തേണ്ട പ്രാർത്ഥന അല്ലാഹുവല്ലാത്തവരോട് നടത്തുന്ന അവസ്ഥ. എന്തേ കാര്യം, ഒരു മുസ്ലിയാര് ഈ സമൂഹത്തോട് പറയുന്നത് നിങ്ങളൊന്ന് കേട്ടു നോക്കൂ. എന്റെ ഉമ്മമാരെ, എന്റെ യുവാക്കളെ, രക്ഷിതാക്കളെ, എവിടെ വെച്ചും വിളിച്ചോ, മഹാനവറുകളോട് എവിടെ വെച്ചും വിഷമം പറഞ്ഞോ, അത് കേൾക്കാനുള്ള കഴിവ് റബ്ബ് കൊടുത്തിട്ടുണ്ട്. കൊത്തുബസമാനെ എവിടെ വെച്ചും വിളിച്ചോ, മഹാനവറുകളോട് എവിടെ വെച്ചും വിഷമം പറഞ്ഞോ, അത് കേൾക്കാനുള്ള കഴിവ് റബ്ബ് കൊടുത്തിട്ടുണ്ട്. കൊത്തുബസമാനെ റബ്ബിനോട് വല്ലതും പറഞ്ഞാൽ അത് അല്ലാഹു തട്ടില്ല കേട്ടോ. അതുകൊണ്ടാണ് നമ്മളെ മുൻകഴിഞ്ഞ മഹാന്മാര് മഹത്തുക്കള് ഔലിയാക്കന്മാർ ഇത്തര ബന്ധം സ്ഥാപിക്കാനുണ്ടായ കാരണമെങ്കിൽ ആ പഴയകാല സംസ്കാരത്തിലേക്ക് തിരിച്ചു പോവുക. അല്ലാഹുവിന്റെ യഥാർത്ഥ